Hi, in this video of surveying and geomatics, we'll study about the law of accident errors and how to compute the different errors in an observation. അപ്പോൾ നമുക്ക് സാധാരണ ആക്സിഡൻ്റ് എറേഴ്സിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. എറേഴ്സ് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. സിസ്റ്റമാറ്റിക് ആക്സിഡൻ്റൽ എറേഴ്സ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് എന്ന് ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് ആക്സിഡൻ്റൽ എറേഴ്സ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലേ. ഇത് ബേസ്ഡ് ഓൺ ലോ ഓഫ് പ്രോബബിലിറ്റി ആണ് ആക്സിഡൻ്റ് എറേഴ്സ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രോബബിലിറ്റി അപ്രോച്ചിലൂടെ നമുക്ക് എത്രയാണ് നമുക്ക് ഓരോ എറർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ ഒബ്സർവേഷനിലെ എററും ഓരോ കാൽക്കുലേഷൻ കഴിഞ്ഞ് മീൻ കണ്ടുപിടിക്കുമ്പോഴുള്ള എററും എത്രയാണ് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഇക്വേഷൻസും അതെങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ആക്സിഡൻ്റ് എറേഴ്സ് കണ്ടു പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഫോളോസ് ദ ലോ ഓഫ് പ്രോബബിലിറ്റി ആണ് എന്ന് പറഞ്ഞു. ഈ പ്രോബബിലിറ്റിൻ്റെ ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കർവ് ഫോം ചെയ്യാം. ഈ കർവ് പറയുന്നത് ബേസ്ഡ് ഓൺ ദിസ്, ഈ കർവിനെ പറയുന്നത് കർവ് ഓഫ് എറേഴ്സ് എന്നാണ് പറയുന്നത്. ഈ കർവ് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ഓഫ് എറേഴ്സ് ആണ്. അപ്പോൾ ഈ എറേഴ്സ് എത്രമാത്രം റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രോബബിലിറ്റി അപ്രോച്ചിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ബേസ്ഡ് ഓൺ ദിസ് നമുക്ക് പ്രോബബിലിറ്റി അപ്രോച്ചിൽ കൂടെ തന്നെ എത്രയാണ് ഓരോ ഒബ്സർവേഷനിലും വരുന്ന എറേഴ്സ് എത്രയാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഒബ്സർവേഷൻ എടുക്കുകയാണെന്ന് വെച്ചോ, ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്, 10-15 വാല്യൂസ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു ഫോർ എക്സാമ്പിൾ ആംഗിൾ എയുടെയോ ആംഗിൾ ബിയുടെയോ അല്ലെങ്കിൽ കുറേ ലെങ്ത് മെഷർ ചെയ്തേക്കുന്നതാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ലെവലിങ്ങിന് കുറേ വാല്യൂസ് കാണിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് ഫോഴ്സ് എന്ന് വെച്ചാൽ ലെങ്ത് കുറേ തന്നിട്ടുണ്ടോ, കോമ്മയായിട്ട് നമുക്ക് തന്നിട്ടുണ്ടോ, ഈ വാല്യൂസാണ് നമുക്ക് തന്നേക്കെന്ന് വിചാരിക്കുക. അങ്ങനെ വാല്യൂസ് തന്നിട്ടുള്ള ഓരോ വാല്യൂവിലും ഇൻ കേസ് എറേഴ്സ് ഉണ്ടെങ്കിൽ, ആക്സിഡൻ്റ് എറേഴ്സ് ഉണ്ടെങ്കിൽ ആ വാല്യൂസിൽ ആക്സിഡൻ്റ് എറേഴ്സ് എത്രയാണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇപ്പോൾ പറയുന്നത്. പ്രോബബിൾ എറർ ഓഫ് എ സിംഗിൾ മെഷർമെൻറ്റ്, ഒരു മെഷർമെൻറ്റിൽ വരുന്ന എറർ എത്രയാണ് എന്ന് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് 0.6745 റൂട്ട് ഓഫ് v²/(n-1) എന്ന ഇക്വേഷൻ. വളരെ സിമ്പിൾ ഇക്വേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷനകത്ത് വി എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. അതായത് ഇത് കിട്ടാനായിട്ട് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ മൈനസ് ഒബ്സേർവ്ഡ് വാല്യൂ. ഒബ്സേർവ് വാല്യൂ എന്ന് വെച്ചാൽ നമുക്ക് ഗിവൺ ഡേറ്റയാണ്. ഓരോ വാല്യൂ എന്ത് ചെയ്യുക, മീൻ വാല്യൂ ചെയ്ത് മൈനസ് ചെയ്യുക. മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്താണ്, എപ്പോഴും മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് വെച്ചാൽ നമുക്ക് മീൻ വാല്യൂ ആണ്. അത് നമുക്ക് പിന്നെ പറയാം. ഓക്കെ, ഇപ്പോൾ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് ഒബ്സേർവ്ഡ് വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, അതാണ് വി എന്ന് പറയുന്നത്. ഇപ്പോൾ വിൻ്റെ വാല്യൂ എല്ലാം കൂടി ആഡ് ചെയ്യുന്നതാണ് സിഗ്മ വി, അതിൻ്റെ സ്ക്വയർ ചെയ്താണ് വെച്ചേക്കുന്നത്. എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം ഇത് എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു സിംഗിൾ മെഷർമെൻറ്റിലെ എറർ എത്രയാണ്, ആക്സിഡൻ്റ് എറർ കാരണം ഉണ്ടാകുന്ന എറർ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് ഇത്. ഓക്കെ, ഇനി പ്രോബബിൾ എറർ ഓഫ് ആവറേജ് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ടുണ്ട്, അതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. ഈ ആവറേജ് കണ്ടുപിടിച്ചതിൻ്റെ വാല്യൂവിൽ എറർ ഉണ്ടെങ്കിൽ എത്രയാണ് കണ്ടുപിടിക്കുക, അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു ചേഞ്ച് മാത്രമേ ഇക്വേഷൻ വരുന്നുള്ളൂ. n(n-1) കൂടി വരുന്നു. ഈ എൻ റൂട്ട് ഓഫ് എൻ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഇ എസ് എന്ന് പറയുന്ന ഈ ഇക്വേഷനാണ് അല്ലേ. ഈ ഇക്വേഷനെ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിൾ എറർ ഓഫ് എൻ ആവറേജ് എന്നൊരു വാല്യൂ കിട്ടും. ഇതെങ്ങനെയാണ് വന്നു എന്നുള്ള ഡെറിവേഷൻ നമുക്ക് പഠിക്കാനല്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് മാത്രമേ വരാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞു പോകുന്നത്. ഇനി പ്രോബബിൾ എറർ ഓഫ് എ സം, ഇൻ കേസ് നമ്മൾ ഇത് മീൻ വാല്യൂ എടുത്തേക്കുന്നത് അല്ലേ, കുറേ വാല്യൂസ് വന്നിട്ടുണ്ട്, അതിനെ സം ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിക്കുക. സം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എറർ കണ്ടുപിടിക്കാനായിട്ട് റൂട്ട് ഓഫ് ഓരോ ഒബ്സർവേഷനിലും ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ എറർ, നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ ഒബ്സർവേഷനിലെയും ഇൻഡിവിജ്വൽ എറർ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ ഒബ്സർവേഷനും ഇൻഡിവിജ്വൽ എറർ കണ്ടുപിടിച്ചിട്ട് ഓരോതിനെയും സ്ക്വയറിനെ ആഡ് ചെയ്ത് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ സമ്മിൻ്റെ എറർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റിനകത്ത് സാധാരണ ചോദിക്കാറുണ്ട് ഫൈൻഡ് ഔട്ട് ദ പ്രോബബിൾ എറർ ഫോർ സിംഗിൾ മെഷർമെൻറ്റ്, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ പ്രോബബിൾ എറർ ഫോർ ആവറേജ്, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ പ്രോബബിൾ എറർ ഫോർ സം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കറസ്പോണ്ടിങ് ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ, ദ വാല്യൂ വിച്ച് ഇസ് ക്ലോസർ ടു ദ ട്രൂ വാല്യൂ, അല്ലെങ്കിൽ ഏറ്റവും ആക്യുറസി കൂടിയ വാല്യൂ ഏതാണോ അതാണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഒരു സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടുപിടിക്കും. ഒരു ഡേറ്റ സെറ്റ് തന്നിരിക്കുന്നെങ്കിൽ അതിൻ്റെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇൻ കേസ് നമുക്ക് ഇവിടെ വെയ്റ്റ്സ് ഒന്നും തന്നിട്ടില്ല, നമ്മൾ ലോ ഓഫ് വെയ്റ്റ്സ് ഒക്കെ പഠിച്ചതാണ്, വെയ്റ്റ് ഓഫ് ഒബ്സർവേഷൻ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഒരു വെയ്റ്റ്സ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ എല്ലാത്തിനും യൂണിറ്റ് വെയ്റ്റ് ആയിട്ട് അസ്യൂം ചെയ്യാനേ പറ്റുള്ളൂ. ഇൻ കേസ് എല്ലാം യൂണിറ്റ് വെയ്റ്റ് ആണെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഈസ് ഇക്വൾ ടു അർത്ഥമെറ്റിക് മീൻ. വെറുതെ ഒന്നും ചെയ്യേണ്ട, ആവറേജ് എടുത്താൽ മതി. എന്ത് ചെയ്യണം, എല്ലാം കൂടി ആഡ് ചെയ്യുക ഡിവൈഡ് ബൈ എത്ര നമ്പറോ, 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ട് അല്ലേ, ഇവിടെ ആഡ് ചെയ്യുക ഡിവൈഡ് ബൈ 8 ചെയ്താൽ മതി, നമുക്ക് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കിട്ടും. ഇതിപ്പോൾ വെയിറ്റ് തന്നിട്ടില്ലെങ്കിൽ, ഇപ്പോൾ വെയിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇഫ് ഒബ്സർവേഷൻ ഹാവ് ഡിഫറെൻറ്റ് വെയിറ്റ്സ്, വെയിറ്റ്സ് ഡിഫറെൻറ്റ് വെയിറ്റ്സ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വെയിറ്റഡ് അർത്ഥമെറ്റിക് മീൻ എടുക്കണം.
അത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ലോ ഓഫ് വെയ്റ്റ്സിനകത്ത് എങ്ങനെയാണ് വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞു. ഓരോ വാല്യൂവിനെയും കറസ്പോണ്ടിങ് വെയ്റ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ആഡ് ചെയ്തെടുത്തതിന് ശേഷം ഡിവൈഡ് ബൈ സം ഓഫ് വെയ്റ്റ്സ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഓൾറെഡി ലോ ഓഫ് വെയ്റ്റ്സിൻ്റെ കീഴിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എങ്ങനെയാണ് വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നുള്ളത്. അപ്പം ഇങ്ങനെ ഈ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് ഓരോ ഒബ്സർവേഷൻ്റെ വാല്യൂ മൈനസ് ചെയ്താൽ ബി കിട്ടും. ബിയിൽ നിന്ന് നമുക്ക് ഇ എസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സിംഗിൾ ഒബ്സർവേഷൻ ഉണ്ടാകുന്ന എറർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സിമിലർലി അതുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ റൂട്ട് 10 ചെയ്ത് കഴിഞ്ഞാൽ ആവറേജിൻ്റെ പ്രോബബിൾ എറർ എത്രയാണെന്ന് കിട്ടാൻ പറ്റും. അങ്ങനെ ഓരോ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം, ഇതിന് റിലേറ്റഡ് ആയിട്ടൊരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലത്തിൽ പറയുന്നത് എന്താണ്? ഒരു സെറ്റ് ഓഫ് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, ഇൻ ക്യാരിങ് എ ലൈൻ ഓഫ് ലെവൽസ്. അപ്പോൾ ലെവൽ ചെയ്യുമ്പോൾ കുറേ വാല്യൂസ് നമുക്ക് എടുത്തിട്ടുണ്ട്. ഒരു റിവറിൻ്റെ സൈഡ് അക്രോസ് ആണ് ലെവൽ എടുത്തേക്കുന്നത്. മൊത്തം 8 റീഡിങ്സ് ഉണ്ട്. അതിൻ്റെ വാല്യൂസ് ആണ് ഈ തന്നേക്കുന്നത്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? പ്രോബബിൾ എറർ ഓഫ് എ സിംഗിൾ ഒബ്സർവേഷൻ, ഒരു ഒബ്സർവേഷനിൽ വരുന്ന എറർ എത്രയാണ് എന്ന് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതേപോലെ പ്രോബബിൾ എറർ ഓഫ് സം അല്ലെങ്കിൽ മീൻ, സോറി പ്രോബബിൾ എറർ ഓഫ് മീൻ, മീനിൻ്റെ മീൻ വാല്യൂസിൻ്റെ എത്രയാണ് എൻ്റെ പ്രോബബിൾ എറർ എന്ന് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. ഞാനൊരു ടാബ്ലറ്റ് കോളം ആയിട്ട് എഴുതിയേക്കാണ്. ഇതാണ് തന്നേക്കുന്ന റീഡിങ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ഇ എസിൻ്റെ വാല്യൂ ആണ് അല്ലേ. പ്രോബബിൾ എറർ ഓഫ് എ സിംഗിൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇ എസ് ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇതാണ് ഇക്വേഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ഇക്വേഷനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. രണ്ടാമത് എന്താ? പ്രോബബിൾ റഫ് മീൻ ആണ്. മീൻ എന്ന് വെച്ചാൽ ഇ എം ആണ്. ഇ എം എന്താണ്? ഇ എം ഇസ് ഇക്വൽ ടു ഇ എസ് ഡിവൈഡ് ബൈ റൂട്ട് 10. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നമുക്ക് എത്ര ഒബ്സർവേഷൻ ഉണ്ട്? മൊത്തം 8 ഒബ്സർവേഷൻ ഉണ്ട്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ് ഇവിടെ? എൻ ഇസ് ഇക്വൽ ടു 8 ആണെന്ന് നമുക്കറിയാം അല്ലേ. എൻ്റെ വാല്യൂ 8 ആണ് എന്ന് നമുക്കറിയാം. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? വി വേണം അല്ലേ. അപ്പോൾ വി കണ്ടുപിടിക്കാനാണ് വി ഇസ് ഇക്വൽ ടു എന്താ പറഞ്ഞേക്കുന്നത്? മോസ്റ്റ് പ്രോബബിൾ വാല്യൂ മൈനസ് ഒബ്സേർവ്ഡ് വാല്യൂ എന്ന്. ഒബ്സേർവ്ഡ് വാല്യൂ എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് റീഡിങ് തന്നെയാണ്. അപ്പം മീൻ വാല്യൂ, മോസ്റ്റ് പ്രോബബിൾ വാല്യൂ മൈനസ് ഒബ്സേർവ് വാല്യൂ ചെയ്യുമ്പോൾ വി കിട്ടും. ഓരോത്തിനും മീനിൽ നിന്ന് മൈനസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മൾ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് +2. അതേപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അത് അറിഞ്ഞുകൂടെങ്കിൽ ഓർമ്മയില്ലെങ്കിൽ പ്രശ്നമില്ല, ഒന്നുകൂടി ഇവിടെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ റീഡിങ് തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാം. അപ്പം മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ്? വെയിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ഈ ക്വസ്റ്റിനകത്ത് വെയിറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല, ഒരു വെയിറ്റും തന്നിട്ടില്ല. അപ്പം മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഈസ് ഇക്വൽ ടു അരിത്മെറ്റിക് മീൻ. അരിത്മെറ്റിക് മീൻ എന്താ? ആവറേജ് എടുക്കുക എന്നാണ്. ആവറേജ് എടുക്കുക എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം അല്ലേ. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിയേ. ഇതെല്ലാം കൂടി സം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 18.57 എന്നൊരു വാല്യൂ വരും. 570. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 18.57 എന്നൊരു വാല്യൂ കിട്ടും. സമ്മേഷൻ, സമ്മേഷൻ എന്നുള്ള സിമ്പിളാണ് നമുക്കറിയാലോ, സമ്മേഷനാണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 18.570 എന്നൊരു വാല്യൂ കിട്ടും. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 8 ഒബ്സർവേഷൻ ഉണ്ട്. ജസ്റ്റ് ആവറേജ് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. രണ്ട് വാല്യൂൻ്റെ ആവറേജ് എന്ത് ചെയ്യും? രണ്ടെണ്ണം കൂടി ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 ചെയ്യും. 8 വാല്യൂ ആകുമ്പോൾ 8 കൂടി ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 8 ചെയ്യുക. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്നത് എത്രയാണ്? 2.321 എന്നൊരു വാല്യൂ കിട്ടും. 18.570 ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് 2.321 എന്നൊരു വാല്യൂ കിട്ടും. ഇതാണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. അപ്പോൾ വി എന്താണ്? ഈ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് കറസ്പോണ്ടിങ് വാല്യൂയുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ 2.321 മൈനസ് 2.322 ആകുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 0.001 എന്നൊരു വാല്യൂ കിട്ടി. എങ്ങനെ കിട്ടിയേ? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തു അല്ലേ. ഞാൻ ഒന്നുകൂടി എഴുതാം. 2.321 മൈനസ് 2.322 ചെയ്യുമ്പം 0.001 എന്നൊരു വാല്യൂ കിട്ടി. ഓക്കെ, നെഗറ്റീവ് ആണ് വാല്യൂ. ഞാൻ നെഗറ്റീവ് ഇടാം. നെഗറ്റീവ് കുഴപ്പമില്ല, കാരണം നമ്മൾ വി സ്ക്വയർ ചെയ്യാകുമ്പോൾ നമുക്ക് വി സ്ക്വയർ ആണ് വേണ്ടത് അല്ലേ. സ്ക്വയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് സിഗ്നിഫിക്കൻസ് ഉണ്ടോ? ഇല്ല, എല്ലാം സ്ക്വയർ ആകുമ്പോൾ നെഗറ്റീവ് എല്ലാം മാറിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതേപോലെ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് അത് വാല്യൂസ് മൈനസ് ചെയ്യുക. അപ്പോൾ 2.321 മൈനസ് 2.346 ചെയ്യുമ്പോൾ എത്ര കിട്ടും? നെഗറ്റീവ് ഓഫ് എത്ര വന്നേ? ഇത് ചെയ്യുമ്പം 0.025 എന്നൊരു വാല്യൂ കിട്ടും അല്ലേ. അതേപോലെ നെക്സ്റ്റ് വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, ഇതും ഇതും കൂടി മൈനസ് ചെയ്ത് നോക്കി. അപ്പോൾ 0.031 എന്നൊരു വാല്യൂ കിട്ടും. അതേപോലെ 2.321 മൈനസ് 0.306 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 0.015 എന്നൊരു വാല്യൂ കിട്ടി. അതേപോലെ 2.321 മൈനസ് 2.312 എന്ന് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 0.009 എന്ന് കിട്ടി. അതേപോലെ ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ 0.021 എന്ന് കിട്ടി. ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ 0.015 എന്ന് കിട്ടി. അതേപോലെ 2.321 മൈനസ് 2.326 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 0.005 എന്നൊരു വാല്യൂ കിട്ടി. അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. സ്ക്വയർ കണ്ടുപിടിക്കാൻ ഓരോതിനെയും സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ പോയിൻ്റ് എന്ത് സ്ക്വയർ ചെയ്ത് നോക്കി. ഇതൊന്ന് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക്
സീറോ 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 വൺ എന്ന് വരും അല്ലേ, സീറോ വൺ എന്ന് വരും, ഇങ്ങനെ വരും അല്ലേ. അങ്ങനെ ഓരോന്നും സ്ക്വയർ ചെയ്യാൻ പറ്റും. സിമിലർലി എല്ലാ വാല്യൂസും നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടി, 0.001 സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് കിട്ടി. അതേപോലെ ഓരോ വാല്യൂസും നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി, ഓരോ വാല്യൂസും കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്, സിഗ്മ വി സ്ക്വയർ ആണ് അല്ലേ, സം ആണ് വേണ്ടത്. സിഗ്മ വി സ്ക്വയർ കണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും എല്ലാം കൂടി ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടി 0.00285 എന്നൊരു വാല്യൂ കൂടി നമുക്ക് കിട്ടി. അപ്പോൾ ഇതെന്താ കണ്ടിനാണ് കണ്ടുപിടിച്ചത്, നമുക്ക് വേണ്ടത് ഇ എസിൻ്റെ വാല്യൂ ആണ്. ഇ എസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഈ എസിൻ്റെ ഇക്വേഷൻ എൻ്റെ വാല്യൂ നമുക്ക് 8 ആണ്, നമ്മൾ ഓൾറെഡി 8 ഒബ്സർവേഷനാണ് തന്നിട്ടുള്ളതെന്ന് അറിയാം. 8 റീഡിംഗ് തന്നിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. വി എത്രയാണ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മീൻ വാല്യൂ കണ്ടുപിടിച്ചു. മീൻ കണ്ടുപിടിച്ചു ഓരോ വാല്യൂസിൽ നിന്നും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വീൻ്റെ കിട്ടി, അതിനെ സ്ക്വയർ ചെയ്തു, അതിനെ സം ചെയ്തു. അപ്പോൾ സിഗ്മ വി സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇ എസ് ഈക്വൽ ടു, ഇതാണ് ഇക്വേഷൻ, ഇക്വേഷനകത്ത് നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വി സിഗ്മ വി സ്ക്വയർ ഈക്വൽ ടു എത്ര കിട്ടിയത്, 0.002584 എന്നൊരു വാല്യൂ കിട്ടി. ഡിവൈഡ് ബൈ എന്നിൻ്റെ വാല്യൂ 8 ആണ്, മൈനസ് 1 ചെയ്യുമ്പോൾ നമുക്ക് 0.01295 മീറ്റേഴ്സ് എന്നൊരു, ഇതാണ് നമുക്ക് മാക്സിമം പ്രോബബിൾ എറർ ഓഫ് എ സിംഗിൾ ഒബ്സർവേഷൻ. ഒരു ഒബ്സർവേഷനകത്ത് വരാൻ പറ്റുന്ന മാക്സിമം എറർ, അത് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് എറർ ആവാം. ഇപ്പോൾ ആക്സിഡൻറ്റ് എറർസ് എങ്ങനെയാണ്, പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് എറർ ആവാം. അപ്പോൾ എത്രയാണ് വാല്യൂ എന്നുള്ളത് കിട്ടി. അതേപോലെ നമുക്ക് മീൻ വാല്യൂ എടുക്കുമ്പോൾ, ഈ മീൻ എത്രയാണ്, മീൻ വാല്യൂ എടുക്കുമ്പോൾ 2.321 എന്നാലും കിട്ടി. ഈ മീൻ വാല്യൂവിൽ ഈ ഓരോ ഒബ്സർവേഷനിൽ ഇതേപോലെ എറർ ഉള്ളതുകൊണ്ട് മീൻ വാല്യൂവിൽ വരാൻ പറ്റുന്ന മാക്സിമം എറർ എത്രയാണ്, ഇ എസ് ഡിവൈഡ് ബൈ റൂട്ട് എൻ. ഈ ഇക്വേഷൻ നമ്മൾ അവിടെ എഴുതിയാണ്. അപ്പോൾ ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ 0.00458 എന്നൊരു വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് നമുക്ക് സാധാരണ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ട് ഒരു പ്രോബബിൾ എറർ ഓഫ് സിംഗിൾ മെഷർമെൻറ്റ് അല്ലെങ്കിൽ പ്രോബബിൾ എറർ ഓഫ് ആവറേജ്, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ പ്രോബബിൾ എറർ ഓഫ് സമ്മും ചോദിക്കാറുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് തന്നിട്ടില്ല അല്ലേ, ഇതെല്ലാം യൂണിറ്റ് വെയിറ്റ് ആണ്. അപ്പം ആദ്യത്തെ കേസാണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ, അർത്ഥമെറ്റിക് മീൻ വരുന്ന കേസാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ വെയ്റ്റഡ് അർത്ഥമെറ്റിക് മീൻ വരുന്ന കേസും, അതായത് ഓരോ ഒബ്സർവേഷനും കറസ്പോണ്ടിങ് വെയിറ്റ് തന്നിട്ട് എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുന്നത് ക്വസ്റ്റ്യനും വരാറുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.